Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora, oru veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ടു റീച്ച് us ഡയൽ നൗ ശ്രീലക്ഷ്മി സിൽക്സ് കെഎസ്ആർടിസി ഷോപ്പിംഗ് കോംപ്ലക്സ് പെരുമ്പ പയ്യന്നൂർ Root Auto Electric Scooter, Agastya Power, opposite Kalyan Silks, near bus stand, Payyanur, 7594-88897. Roadil, ini puthiyude viplavam. Payyanur Rural Bank, Vishwasathiyude, Sevanathinte, 7 pathittandukal. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സുമനസുകൾ സഹായിച്ചു. മാട്ടൂലിലെ മുഹമ്മദിന്റെ ചികിത്സാ സഹായ ഫണ്ട് 18 കോടി തികഞ്ഞു. ഇനി ഫണ്ട് അയക്കേണ്ടതില്ലെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ ആവശ്യമായ ഫണ്ട് ലഭിച്ചുവെന്ന് മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ, വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ ഗഫൂർ എന്നിവർ അറിയിച്ചു. അപൂർവ രോഗത്തിന് അപൂർവ മരുന്നുള്ള രോഗം. മരുന്നിനായി വേണ്ടിവരുന്നത് 18 കോടി രൂപ. മാട്ടൂൽ സെന്ററിലെ പി കെ റഫീഖ്, മറിയുമ്മ ദമ്പതികളുടെ 1.5 വയസ്സുള്ള മകൻ മുഹമ്മദിനാണ് സ്പെയിൻ മസ്കുലാർ അക്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ചിരിക്കുന്നത്. ഈ രോഗത്തിന്റെ ചികിത്സയ്ക്കായി 18 കോടി രൂപയോളം വരുന്ന ലോകത്തെ ഏറ്റവും വില കൂടിയ മരുന്നായ സോൾജൻസം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മുഹമ്മദിന്റെ 15 വയസ്സുള്ള മൂത്ത സഹോദരിക്കും ഇതേ രോഗം പിടിപെട്ടിട്ടുണ്ട്. ഈ അപൂർവ രോഗത്താൽ ഏറെ കഷ്ടത അനുഭവിക്കുകയാണ് ഈ കുട്ടിയും കുടുംബവും. കുടുംബം പരമാവധി ചികിത്സിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പിടിച്ചു നിൽക്കാനും നടക്കാനും മുഹമ്മദിന് സാധ്യമാകുന്നതിനാൽ രോഗമുക്തി നേടാൻ ഏറെ സാധ്യതയുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. എത്രയും വേഗം ഇതിന് ചികിത്സ നൽകണം. ഭാരിച്ച തുക കണ്ടെത്താൻ നാട് ഒരുമിച്ച് പ്രവർത്തിച്ചു. 7 ദിവസം കൊണ്ട് 18 കോടി രൂപ സഹായമെത്തി. ഞാൻ ഫാരിഷ ടീച്ചർ, മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാട്ടൂല് വളരെയധികം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമോനായ മുഹമ്മദിന് വേണ്ടിയിട്ട് ഓടുന്ന ഒരു തിരക്കിലായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ അതിനൊക്കെ വിരാമമിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് ഒഫീഷ്യലി വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഇപ്പൊ പോയി അന്വേഷിച്ചത് പ്രകാരം നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ടിൽ നിന്നും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇതിനായിട്ട് സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇനി ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ആരും പൈസ ഇടണ്ട. നമ്മൾ എന്തായാലും നമ്മുടെ കമ്മിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത ശേഷം നിങ്ങളുമായിട്ട് സംസാരിക്കും. അതിനു മുന്നേ നിങ്ങളെ അറിയിക്കുന്നത്, ഇപ്പോഴും ദുരദുര മുഹമ്മദിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലം MLA എം വിജിൻ മുഖ്യരക്ഷാധികാരിയായും കെ വി മുഹമ്മദ് അലി രക്ഷാധികാരിയായും മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ആബിദ് ചെയർമാനായും ടി പി അബ്ബാസ് ഹാജി കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ധനസമാഹരണം നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ ആവശ്യമായ ഫണ്ട് ലഭിച്ചു എന്ന് മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ, വൈസ് പ്രസിഡന്റ് PP അബ്ദുൾ ഗഫൂർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ക്വട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ CPIM നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നടന്ന പ്രതിഷേധ പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 3000-ലേറെ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത്. ക്വട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കും എതിരായിട്ടാണ് ഇത്തരമൊരു പ്രതിഷേധ കൂട്ടായ്മ പാർട്ടി കണ്ണൂർ ജില്ലയിലുടനീളം സംഘടിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുപോലുള്ളൊരു പ്രചാരണം ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചത് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള നിലപാടും കാഴ്ചപ്പാടും
പരിയാരത്ത് വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ 66,500 രൂപ ഗൂഗിൾ പേ വഴി തട്ടിയെടുത്തതായി പരാതി. യു പി രാംപൂർ സ്വദേശി സക്ലൻ റാസയുടെ പണമാണ് 3 തവണയായി നഷ്ടമായത്. പരിയാരം പോലീസിൽ നൽകിയ പരാതി സൈബർ സെല്ലിന് കൈമാറി. ജൂലൈ 3-ാം തീയതിയാണ് സംഭവം നടന്നത്. പരിയാരം ഔഷധിക്ക് സമീപത്തെ MMR ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലെ ജീവനക്കാരന്റെ അക്കൌണ്ടിലുള്ള മുഴുവൻ പണവുമാണ് നഷ്ടമായത്. വർക്ക്ഷോപ്പ് ഉടമ എം രഘുവിനെ ഫോണിൽ വിളിച്ചയാൾ ഏഴിമല നാവിക അക്കാദമിയിലെ ഓഫീസറാണെന്നും അടിയന്തരമായി കാർ റിപ്പയർ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഉടമ ഈ സമയം നിലമ്പൂരിലായിരുന്നതിനാൽ ജീവനക്കാരന്റെ നമ്പർ വിളിച്ചയാൾക്ക് കൈമാറുകയായിരുന്നു. സക്ലൻ റാസിയെ വിളിച്ച ഇയാൾ 40,000 രൂപ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി അയക്കാമെന്നും അതിൽ 10,000 രൂപ കാറുമായി വരുന്ന ഡ്രൈവറുടെ കയ്യിൽ തിരികെ കൊടുക്കണമെന്നും പറഞ്ഞു. ഗൂഗിൾ പേ നമ്പർ കൊടുത്ത് ഏതാനും സമയത്തേക്ക് ഫോൺ ഹാങ്ങായി എന്നും പിന്നീട് ഓഫാക്കി ഓൺ ചെയ്തപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിലെ റാസിയുടെ അക്കൗണ്ടിൽ നിന്ന് ആദ്യം 40,000 രൂപയും പിന്നീട് 20,000 രൂപയും അവസാനം 6,500 രൂപയും പിൻവലിച്ചതായി മെസ്സേജ് ലഭിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. बात करने के लिए बॉस ने नंबर दे दिया मेरे को. मैं कस्टमर से बात किया. बात करने के बाद गाड़ी इंजन काम के लिए रेडी हो गया. उसके बाद में वो बोलता है, मैं नेवी से बात कर रहा है, 10 मिनट में ड्रॉप करता है गाड़ी. वो गूगल पे नंबर दे दो, मैं पैसा ट्रांसफ़र करेगा. मैं उसको गूगल पे नंबर दे दिया. गूगल पे नंबर में वो बोला, चेक करो पैसा आया क्या. मैं चेक करने के लिए उस पर क्लिक किया तो 40,000 पे तो मेरा फ़ोन हैंग हो गया. फिर उसका कॉल आया, बोला क्या हो गया. मैं बोला, सर मेरा ऐसा ऐसा फ़ोन हैंग हो गया. तो वो बोलता है, वो मुश्किल नहीं है, वो अटक गया है. वो बोला, अभी मैं 20,000 भेजा है, उस पर देखो चेक करके आया कि नहीं. मैं उस पर चेक करने के लिए गया, फिर हैंग हो गया. फिर एक बार 6,500 ऐसे हैंग हो गया फ़ोन. वो पूरा पैसा 65,000 इधर से चला गया. ഗൂഗിൾ പേ നമ്പറല്ലാതെ മറ്റൊന്നും താൻ ഫോൺ വിളിച്ചയാൾക്ക് കൈമാറിയിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പരിയാരം പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനു വേണ്ടി സൈബർ സെല്ലിന് കൈമാറി. ന്യൂസ് ബ്യൂറോ പിലാത്ര. തൃക്കരിപ്പൂർ തലിച്ചാലത്ത് ചെമ്മീൻ കെട്ടി വിപുലീകരണത്തിന്റെ മറവിൽ കണ്ടൽ നശീകരണവും പുഴ കയ്യേറ്റവും. സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് JCB അടക്കം ഉപയോഗിച്ചുള്ള നശീകരണ പ്രവൃത്തി നടക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 11-ാം വാർഡ് തലിച്ചാലത്ത് 30 വർഷത്തിൽ അധികമായി പ്രവർത്തിച്ചു വരുന്ന ചെമ്മീൻ കെട്ടിന്റെ വിപുലീകരണം അടുത്തിടെയാണ് ആരംഭിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കാരാത്തലിച്ചാലം പുഴയോട് ചേർന്ന ഈ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ മറവിൽ JCB ഉപയോഗിച്ച് കണ്ടൽ പിഴുതുമാറ്റുകയും കൂട്ടമായി മരങ്ങളുള്ള ഭാഗത്ത് ട്രെഡ്ജിംഗ് നടത്തിയെടുക്കുന്ന ചെളിമണൽ കൊണ്ട് അതിരുകൾ മൂടിയ നിലയിലുമാണ്. ഇതിനു പുറമെ ചെമ്മീൻ കെട്ടിനോട് ചേർന്ന് പുഴ കയ്യേറി തടയണ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. തീരദേശത്തിന്റെ കെട്ടുറപ്പിനെ തകർക്കുന്ന വിധം നടക്കുന്ന പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞിരുന്നെങ്കിലും സ്ഥല ഉടമ ഇത് മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല എന്ന് നാട്ടുകാർ പറയുന്നു. തലിച്ചാലത്ത് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിക്കുന്ന ചെമ്മീൻ കണ്ടി, ആ ചെമ്മീൻ കണ്ടി നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി പുഴ കയ്യേറുകയും എക്സ്റ്റൻഷൻ നടത്തുകയും അതുപോലെ തന്നെ കണ്ടൽ നശിപ്പിക്കുകയും ചെയ്യുന്ന വിഷയം DYFI ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ DYFI ഈ വിഷയത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോടും അതിൻ്റെ ഉടമയോടും ഈ പ്രവൃത്തി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അത് കൈക്കൊള്ളാതെ വീണ്ടും അതിൻ്റെ പ്രവൃത്തി നടത്തുകയും 2 JCB ഉപയോഗിച്ച് മാന്തുന്ന പ്രവൃത്തിയും നടത്തി വരികയാണ്. ഈ പ്രവൃത്തി എത്രയും പെട്ടെന്ന് നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ നിയമ നടപടിയുമായി DYFI മുന്നോട്ട് പോകും. പുഴയോട് ചേർന്ന കണ്ടലുകൾ നശിപ്പിച്ച് JCBയും നിർമ്മാണ സാധനങ്ങളും കൊണ്ടുവരാൻ ഉടമ വഴി നിർമ്മിക്കുകയും ചെയ്തു. ഉപ്പുവെള്ളം കയറുന്ന തലിച്ചാലം പ്രദേശത്ത് വലിയ രീതിയിൽ കുഴികളുണ്ടാക്കി ചെമ്മീൻ കെട്ട് വിപുലപ്പെടുത്തുന്നത് കൂടുതൽ ഉപ്പുവെള്ളം കയറാൻ കാരണമാകുമെന്നും സമീപവാസികൾ ഭയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. CPIM കടന്നപ്പള്ളി സൗത്ത് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ താക്കോൽ ദാനം നിർവഹിച്ചു. കടന്നപ്പള്ളി കിഴക്കേക്കരയിലെ PP സുധയുടെ കുടുംബത്തിനാണ് CPIM കടന്നപ്പള്ളി സൗത്ത് മേഖലാ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹവീടിന്റെ താക്കോൽ ദാനം CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. ഉറുപ്പല്ല സ്നേഹമാണ് വേണ്ടത്, മനുഷ്യത്വമാണ് വേണ്ടത്. അതിന് മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ കഴിയണം.
മനുഷ്യന് പകരം മനുഷ്യത്വത്തിന് പകരം വർഗീയതയും തീവ്രവാദവും നാട്ടിൽ ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് മനുഷ്യന്റെ ഗുണമോ മനുഷ്യത്വത്തിൻ്റെ സവിശേഷതയോ ഉണ്ടാവില്ല. ഇന്നലെ അന്താരാഷ്ട്ര സഹകരണ ദിനമായിരുന്നു. ഈ സഹകരണ ദിനവും കേരളവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പി പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കെ പത്മനാഭൻ, ഇ പി ബാലൻ, ടി വി ചന്ദ്രൻ, കെ രഘു, ടി മനോഹരൻ എന്നിവർ സംസാരിച്ചു. ടി വി മോഹനൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ തൊഴിലാളി ധർണ നടത്തി. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സിമന്റ്, കമ്പി തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുക, പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലും പൊതുകേന്ദ്രങ്ങളിലും തൊഴിലാളി ധർണ നടത്തി. പയ്യന്നൂർ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കമ്പിയുടെ മേലെ അതുപോലുള്ള മറ്റെല്ലാ സാധനങ്ങളുടെ മേലെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾക്കാണെങ്കിൽ ഈ മേഖലയ്ക്കിടക്കും തൊഴിലാളികൾക്കാണെങ്കിൽ യാതൊരു ഫോക്കസും. പി രാജീവൻ അധ്യക്ഷത വഹിച്ചു. ആർ ഹരീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ നടക്കുന്ന വ്യാപാരദ്രോഹ നയങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 6 ചൊവ്വാഴ്ച വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് ഉപവാസ സമരം നടത്തും. പയ്യന്നൂരിൽ നടത്തുന്ന സമരത്തിൽ എല്ലാ വ്യാപാരികളും പങ്കെടുക്കണമെന്ന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ അഭ്യർത്ഥിച്ചു. ടിപിആർ അടിസ്ഥാനത്തിൽ എ ബി സി ഡി കാറ്റഗറി തീരുമാനിച്ച് അശാസ്ത്രീയമായി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്ന നടപടി ഒഴിവാക്കുക. കേരളത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി നൽകുക. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി നൽകുക. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ കുത്തക കമ്പനികളെ അവശ്യവസ്തുക്കൾ വിൽക്കുവാനുള്ള ഉത്തരവിന്റെ മറവിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ യഥേഷ്ടം വ്യാപാരം നടത്തുന്നതിനെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 6 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സംസ്ഥാന വ്യാപകമായി 25,000 കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റ് നടയിലും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് ഉപവാസ സമരം നടത്തുന്നത്. പയ്യന്നൂർ നഗരസഭ ഓഫീസിന് മുന്നിലും വ്യാപാരികൾ ഉപവാസ സമരം നടത്തും. എ ബി സി ഡി കാറ്റഗറി തിരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കടകളും തുറക്കാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. അത് തീർച്ചയായും മാറ്റി കുറിച്ചുകൊണ്ട് എല്ലാ ഷോപ്പുകളും എല്ലാ ദിവസവും തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നാളെ സംസ്ഥാനത്തുടനീളം കടകൾ അടച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഏകദിന നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ 4-5 ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സർക്കാരിന് ലഭിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തവണ ഈ നിവേദനം സർക്കാർ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുകൂലമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ഏകദിന ഉപവാസ സമരം നടത്തിയിട്ടും പ്രയോജനം ലഭിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി സമരം നടത്തുമെന്നും പയ്യന്നൂരിലെ മുഴുവൻ വ്യാപാരികളും ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നും പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഒരു തോടിനെ പുഴയാക്കി വീണ്ടെടുക്കുകയാണ് കാങ്കോൽ ആലപ്പടമ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊളവയൽ കോളനി നിവാസികൾ. അതിലുപരി ഓരോ മഴക്കാലത്തും വിദ്യാലയങ്ങളിൽ അഭയം തേടേണ്ടുന്ന അവസ്ഥയും ഇതോടെ അവസാനിക്കും. ഒരു തോടിനെ പുഴയാക്കി വീണ്ടെടുത്തതോടെ ഇനി മുതൽ കാങ്കോൽ കൊളവയൽ കോളനി നിവാസികൾക്ക് ധൈര്യത്തോടെ ശാന്തരായി ഇനിയുമുള്ള മഴക്കാലങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ അന്തിയുറങ്ങാം. നാളിതുവരെ ഓരോ മഴക്കാലത്തെയും ഭീതിയോടെ നോക്കിക്കണ്ടവരാണ് കൊളവയൽ കോളനി നിവാസികൾ. മഴ കനക്കുന്നതോടെ തോട്ടിൽ വെള്ളം പൊങ്ങിപ്പരന്ന് ഈ പ്രദേശത്തെ വീടുകളിലെത്തും. പിന്നെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി സമീപത്തുള്ള വിദ്യാലയങ്ങളിലേക്ക് യാത്രയാകും.
മഴവെള്ളം ഇറങ്ങിക്കഴിഞ്ഞേ ഒരു മടക്കയാത്രയുള്ളൂ. കാലാകാലങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് അറുതിയാവുകയാണ് ഈ പുഴയെ വീണ്ടെടുക്കുന്നതിലൂടെ നടത്തിയിരിക്കുന്നതെന്ന് പുഴയോരത്ത് മുണ്ടനട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പറഞ്ഞു. എന്നാൽ ഇപ്രാവശ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികളെല്ലാം നേരത്തെ തന്നെ ഒരു കരുതലോടുകൂടി നമ്മൾ ഈ തോട് നവീകരണം നടത്തിയാൽ ഈ വെള്ളം കയറുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും എന്ന് കണ്ടുകൊണ്ടാണ് കുറേ ആളുകൾ മനുഷ്യാധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഇന്നത്തെ നിലയിൽ ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, ഈ കുളവയൽ തോടിനകത്ത് ഇപ്പോൾ ഒരു മഴ വന്ന സമയത്ത് ആ വെള്ളം നമ്മുടെ വീട്ടിനകത്തേക്ക് കയറാതെ അത് യഥേഷ്ടം ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാടുമൂടി മാലിന്യങ്ങൾ നിറഞ്ഞുകിടന്ന ഈ പുഴ ഇന്ന് മനോഹരമായ ഒന്നായി മാറിക്കഴിഞ്ഞു. തെളിനീരാണ് ഇപ്പോൾ ഇതിലൂടെ ഒഴുകുന്നത്. ഇതു കണ്ടാൽ ആർക്കുമൊന്ന് കുളിക്കാൻ തോന്നിപ്പോവും. കൂടാതെ നടപ്പാതയും ഒരുക്കിയിരിക്കുന്നു. ഒരു വശത്ത് കൃഷിയും നടത്തുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് കെ പത്മിനി നിർവഹിച്ചു. ചടങ്ങിൽ മൂലച്ചേരി നാരായണൻ, വാർഡ് മെമ്പർമാരായ രമേശൻ, കെ പങ്കജാക്ഷൻ, സതി ഇ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ജൂലൈ 7 വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം. കാൽനൂറ്റാണ്ടിനപ്പുറം ബഷീർ അയച്ച കത്തുകൾ നിധി പോലെ സൂക്ഷിക്കുന്ന ഒരാളുണ്ടിവിടെ. കരിവള്ളൂർ ഓണക്കുന്നിൽ പി അബ്ദുള്ള. കാലം കാത്തുവെക്കുന്ന ചിലതൊക്കെയുണ്ട്. അതിൽപ്പെടുന്ന ഒന്നാണ് മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എഴുതിയ കത്തുകൾ. സാഹിത്യപ്രിയനായ കരിവള്ളൂർ ഓണക്കുന്നിലെ പി അബ്ദുള്ള തൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞുള്ള സമയത്ത് പ്രിയ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറുമായി എഴുത്തുകുത്തുകൾ നടത്തിയിരുന്നു. അക്കാലത്ത് ബഷീർ അബ്ദുള്ളയ്ക്കയച്ച കത്തുകളിൽ ഏതാനും ചിലയവ മാത്രമേ ഇന്ന് ബാക്കിയായിട്ടുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ദേശം തളിപ്പറമ്പാണ്. നല്ലൊരു വായനക്കാരൻ കൂടിയാണ് അബ്ദുള്ള. 1984 മാർച്ച് മാസം എസ് എൽ സി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പി ഡി സി, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, ഇന്നത്തെ പ്ലസ് ടുവിന് പകരം പ്രീ ഡിഗ്രി പഠനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് 4 മാസക്കാലത്തോളം ഒഴിവ് വന്ന ആ ഒഴിവിൽ പല വായനശാലകളും കയറിയിറങ്ങിക്കൊണ്ട് സാഹിത്യ പുസ്തകങ്ങൾ വായിക്കുക പതിവായിരുന്നു. മഹാന്മാരായ എം ടി വാസുദേവൻ നായർ, അതുപോലെ യു എ ഖാദർ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, എസ് കെ പൊറ്റക്കാട്, ഒ വി വിജയൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, എം ടി വാസുദേവൻ നായർ തുടങ്ങിയ സാഹിത്യകാരന്മാരുടെ 100-ൽ പുസ്തകങ്ങൾ വായിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ലൈബ്രറി പ്രവർത്തന രംഗത്തും സജീവമായിരുന്നു. ഇപ്പോൾ കരിവള്ളൂർ മണക്കാട്ടെ മൃഗാശുപത്രിയിൽ ഫീൽഡ് ഓഫീസറായി ജോലി ചെയ്യുകയാണ് അബ്ദുള്ള. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും സ്മാർട്ട് ഫോൺ വിതരണവും നടന്നു. എം എൽ എ ടി ഐ മധുസൂദനൻ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും സ്മാർട്ട് ഫോൺ വിതരണവും നിർവഹിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും സ്മാർട്ട് ഫോൺ വിതരണവും എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. സമ്പൂർണ്ണ ഡിജിറ്റൽ സൗകര്യമുള്ള മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് വിദ്യാലയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ഞങ്ങളുടെ ഒരു അയൽവക്ക സ്കൂളാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ബന്ധപ്പെടുന്നവർ എന്ന നിലയിൽ ഹെഡ്മിസ്ട്രസ് രമാദേവി കെ എം സ്മാർട്ട് ഫോൺ ഏറ്റുവാങ്ങി. പ്രിൻസിപ്പൽ വേണുഗോപാലൻ കെ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ, വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ, പി ടി എ പ്രസിഡന്റ് ബാബുരാജ് വി കെ, മദർ പി ടി എ പ്രസിഡന്റ് ഹസീന കബീർ, പോത്തേര കൃഷ്ണൻ, അപ്യാൽ രാജൻ, സുധാകരൻ സി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മലയാള സാഹിത്യത്തിലെ ഒളിമങ്ങാത്ത മുത്തായ വൈക്കം മുഹമ്മദ് ബഷീറിന് ആദരവുമായി ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി. 10 ബഷീർ മുത്ത് ബഷീർ എന്ന പേരിൽ ബഷീർ ദിനമായ ജൂലൈ 5 മുതൽ 14 വരെയാണ് പരിപാടികൾ നടക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിന് ആദരമർപ്പിച്ച് നടന്ന പരിപാടികൾ പ്രശസ്ത നിരൂപകനും പ്രഭാഷകനുമായ ഇ പി രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കുറേ കൂടി സംവാദശീലമുള്ള
എല്ലാ മനുഷ്യർക്കും പങ്കാളിത്തമുള്ള ഒരു ജീവിതക്രമം വേണം എന്ന ആഗ്രഹമാണ് ബഷീർ പ്രകടിപ്പിച്ചത്. ഞാൻ എല്ലാ മനുഷ്യർക്കെന്ന് പറഞ്ഞ കരുതിക്കൂട്ടിയാണ്. നമ്മുടെ സാഹിത്യത്തിൽ മാപ്പിളമാർക്ക് മുസ്ലിങ്ങൾക്ക് സ്ഥാനം വളരെ വളരെ കുറവാണ്. പഴയ സിനിമകളിൽ മുസ്ലിങ്ങളാണ് വില്ലന്മാർ. ഒരു കാരണവുമില്ല, ചരിത്രപരമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളൊന്നും വില്ലന്മാരൊന്നുമല്ല. കൊപ്പം മീശ കത്തിയൊക്കെ ആയിട്ടാണ്, ഈ തുപ്പിയൊക്കെ ആയിട്ടാണ് മുസ്ലിങ്ങളെ പണ്ട് സിനിമകളിൽ അവതരിപ്പിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ 10 ബഷീർ കൃതികൾ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ലളിതമായ അനുസ്മരണ പരിപാടിയിൽ ഉദിനൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക പി കൈരളി സ്വാഗതം ആശംസിച്ചു. എ വി സന്തോഷ് കുമാർ 10 ബഷീർ മുത്തുബഷീർ പരിപാടി വിശദീകരണം നടത്തി. സൊസൈറ്റി സെക്രട്ടറി ദാമു കാര്യത്ത് ആശംസകൾ നേർന്നു. കെ ശ്രീധരൻ നമ്പൂതിരി നന്ദി ആശംസിച്ചു. ടി ബിന്ദു, കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് സഹായവുമായി നാട്ടുകാരോടൊപ്പം പ്രവാസി മലയാളിയും. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കായി നാട്ടുകാരനും പ്രവാസിയുമായ കെ രാജീവ് 14 സ്മാർട്ട് ഫോണുകൾ നൽകി. സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനവും സ്മാർട്ട് ഫോണുകളുടെ വിതരണോദ്ഘാടനവും പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിച്ചു. കോവിഡ് അതിരൂക്ഷമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കുക എന്നത് പ്രായോഗികമല്ലാതെ വന്നപ്പോഴാണ് കേരളത്തിൽ ഫസ്റ്റ് ബെൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിനെ തുടർന്ന് സ്കൂളിലെ അധ്യാപകർ ഓൺലൈനായി വിദ്യാർത്ഥികൾക്ക് ക്ലാസുകളും ആരംഭിച്ചു. ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതോടെ നിർധനരായ പല കുട്ടികൾക്കും ഓൺലൈൻ പഠനത്തിന് തടസ്സം നേരിട്ടു. പ്രശ്നപരിഹാരത്തിനായി അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഒറ്റക്കെട്ടായി നിന്നതോടെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി. ചടങ്ങിൽ വച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി 5,66,600 രൂപയുടെ ചെക്ക് MLA TI മധുസൂദനന് സ്കൂൾ അധികൃതർ കൈമാറി. അവരുടെ ഭാവിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതിയാണ്. ചിലയിടങ്ങളിൽ ഒരു നിയന്ത്രണമില്ലാതെ കുട്ടികളെ പുറത്തേക്കെത്തിക്കുകയും PTA പ്രസിഡന്റ് കെ കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കോവൽ, വാർഡ് കൌൺസിലർമാരായ കെ ബാലൻ, എം ആനന്ദൻ, എം പ്രസാദ്, വസന്ത രവി, TP അനിൽകുമാർ, ഇ ഷാരിക, സ്കൂൾ പ്രിൻസിപ്പാൾ PV വിനോദ് കുമാർ, പ്രധാനാധ്യാപകൻ CK അങ്കജൻ, മദർ PTA പ്രസിഡന്റ് സീമാ സുരേഷ്, ചന്ദ്രശേഖര പൊതുവാൾ എന്നിവർ സംബന്ധിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ ചലഞ്ചിന്റെ ഭാഗമായി DYFI വൈക്കത്ത് യൂണിറ്റ് മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് 3 LED TV കൈമാറി. ഗ്രാമനഗര ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അത്തരം വിദ്യാലയങ്ങളിലെല്ലാം ഇതുപോലെയുള്ള സൗകര്യങ്ങൾ, അവിടങ്ങളിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം സുഗമമാക്കുന്നതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിലെല്ലാവരും ഒന്നിച്ചു നിന്നുള്ളതാണ് ഏറ്റവും ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യം. അങ്ങനെ ഒരു സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന കൂട്ടത്തിൽ, പ്രത്യേകിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വതയും പ്രതികരണശേഷിയുമുള്ള ഒരു യുവജന പ്രസ്ഥാനമാണ് DYFI. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ TV സ്കൂൾ പ്രധാനാധ്യാപിക സക്കീന ടീച്ചറെ ഏൽപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈക്കത്തെ പ്രവാസിയായ ജയൻ പരിയാരത്താണ് ചലഞ്ചിന്റെ ഭാഗമായുള്ള TV സംഭാവന ചെയ്തത്. എം രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം എം രാമചന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി KV പത്മനാഭൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി K കനേഷ്, വാർഡ് മെമ്പർ KV കാർത്യായനി, പ്രധാനാധ്യാപിക സക്കീന ടീച്ചർ, P സനൽ, VV ബിജു, A ബിജു, S ബൈജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
തൃക്കരിപ്പൂരിലെ സർക്കാർ ആതുരാലയത്തിന് അധ്യാപക സംഘടനാ നേതൃത്വത്തിൽ ഓക്സിജൻ സിലിണ്ടറുകൾ നൽകി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ഓക്സിജൻ സിലിണ്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയത്. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ HSSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ബി സുരേഷിന് ഓക്സിജൻ സിലിണ്ടറുകൾ കൈമാറി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CP അഭിറാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി എൻ സദാനന്ദൻ, ആശുപത്രി മുൻ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ JH മനോജ്, ഡോക്ടർ KT രഞ്ജിത എന്നിവർ പങ്കെടുത്തു. ഒരു യൂണിറ്റിന് 13,000 രൂപ വില വരുന്ന 2 യൂണിറ്റാണ് ആശുപത്രിയിലേക്ക് HSSTA നൽകിയത്. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് 500 ഓക്സിജൻ മാസ്കുകളും അധ്യാപക സംഘടനാ നേതാക്കൾ നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മാത്തിൽ ഗവൺമെന്റ് സ്കൂൾ 1992-93 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓൺലൈൻ പഠനോപകരണങ്ങൾ വാങ്ങാൻ സ്കൂൾ സംഘടിപ്പിക്കുന്ന 10 രൂപ ചലഞ്ചിലേക്ക് ധനസഹായം നൽകി. പ്രിൻസിപ്പൽ ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് കെ ഭാസ്കരൻ, സ്മിത ടീച്ചർ, ശ്രീകുമാർ മാസ്റ്റർ എന്നിവരും 1992-93 ബാച്ചിന്റെ പ്രസിഡന്റ് പ്രവീൺ കുമാർ ടി, കെ വത്സല, പ്രശാന്ത്, മധു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.